പ്ലാൻ ഹെൽത്ത് ക്ലിനിക് ബൈ ഹബീബ് റഹ്മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള അതല്ലെങ്കിൽ പറമ്പിലുള്ള തുളസിയിലും മറ്റും കാണപ്പെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ കൃഷിക്ക് വളരെ ദോഷകരമായൊന്നും ബാധിക്കില്ല എങ്കിലും എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ കുട്ടിക്കാലത്തും മറ്റും കണ്ടിട്ടുണ്ടാകും ഇതുപോലെയുള്ള ഒരു പ്രശ്നം. പ്രധാനമായും തുളസിയിലും മറ്റുള്ള ഏതെങ്കിലും ചെടികളിലുമൊക്കെ ഇതുപോലെ പത വന്ന് നിറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലതും പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. ഇതിനെ പഴി ചാരാൻ തവളയെയും പാമ്പുകളെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിന് കാരണക്കാരൻ പാമ്പുകളാണ്, അതുപോലെ തവളയാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് ഇതെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു ജീവിയെ കൂടി നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. വാഴയിൽ കാണുന്ന ഈ കറുപ്പും ഓറഞ്ച് നിറത്തിലുള്ള ഈ കൊച്ചു ജീവിയെ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതൊരു തുളസി ചെടിയാണ്. ഇതിൻ്റെ അടുത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം. അവിടെയും ഇവിടെയും അതിൻ്റെ ചില്ലകളിലായിട്ട് ഒരു പത പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നറിയുമോ? നമ്മളിത് കുട്ടിക്കാലത്ത് തവള ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ പാമ്പ് തുപ്പിയതാണ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്താണെന്ന്. ഇത് പാമ്പോ അല്ലെങ്കിൽ തവളയോ തുപ്പിയതോ ഒന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ബഗ്ഗുണ്ട്. സ്പിറ്റിൽ ബഗ്ഗ് എന്നാണ് അറിയപ്പെടുന്നത്, സ്പിറ്റിൽ ബഗ്ഗ്. അതാണ് ഈ രീതിയിൽ നിങ്ങളുടെ തുളസി ചെടിയിൽ കാണപ്പെടുന്ന ഈ പത പോലെ കാണപ്പെടുന്നതിൻ്റെ കാരണം. നിങ്ങൾക്കിത് കാണാവുന്നതാണ്, ഒരു ചെറിയ ഒരു പച്ച നിറത്തിലുള്ള ഒരു ബഗ്ഗിനെ. ഇതാണ് സ്പിറ്റിൽ ബഗ്ഗ് എന്നറിയപ്പെടുന്നത്. ഈ ബഗ്ഗിൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ആ ഈ പത എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നും വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് പിന്നീട് നമ്മളെല്ലാം കാണുന്ന നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ കാണപ്പെടുന്ന വാഴയിൽ ഇരിക്കുന്ന ചെറിയ ഒരു ബഗ്ഗുണ്ട്. കറുപ്പും ഓറഞ്ചും നിറത്തിലുള്ള ഒരു ബഗ്ഗ്, സ്പിറ്റിൽ ബഗ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബഗ്ഗായിട്ടാണ് പിന്നീട് ഇത് വളർന്ന് വരുന്നത്. ഇതാണ് സ്പിറ്റിൽ ബഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജീവിതചക്രത്തിൽ ഉള്ള ഒരു ഘട്ടം മാത്രമാണ് നമ്മൾ നേരത്തെ തുളസിയിലും മറ്റും കാണപ്പെടുന്നത്. വാഴയിലും തുളസിയിലും കാണപ്പെടുന്ന ഈ സ്പിറ്റിൽ ബഗ് നമ്മുടെ കൃഷിക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരെ നന്ദി. Peace.